ഹൈ ഫ്രണ്ട്സ്, എല്ലാവരും നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണമെന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ളപ്പോഴത്തേക്ക് ചില മോഡൽ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ വണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം കിലോമീറ്റർ റേഞ്ച് കുറവായിരിക്കും. വണ്ടി കാണാനൊക്കെ ലുക്കാണ്, പക്ഷേ കിലോമീറ്റർ റേഞ്ച് കുറവായിരിക്കും. സോ അത്തരത്തിൽ ഒരു മോഡൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. യെസ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ബൗൺസ് ഇൻഫിനിറ്റി ഇ വൺ എന്ന് പറയുന്ന മോഡലാണ്. അപ്പം അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു മോഡലാണ്. നമ്മുടെ ബഡ്ജറ്റ് സ്കൂട്ടറെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഈ ബൗൺസ് ഇൻഫിനിറ്റി ഇ വൺ. അപ്പോൾ ഈ ബൗൺസ് ഇൻഫിനിറ്റി ഇ വൺ ഈ വണ്ടി ഭയങ്കര ലുക്കായിട്ടുള്ള വണ്ടിയാണ്. പലർക്കും ഈ വണ്ടി ഇഷ്ടമാണ്. പക്ഷേ പലർക്കും പഴയ കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 85 ആണ് കിലോമീറ്റർ റേഞ്ച് വരുന്നത്. അപ്പം ആ ഒരു റേഞ്ച് പോരാ എന്ന് തോന്നിയതുകൊണ്ട് പലരും ആ വണ്ടി ഇങ്ങനെ എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഒരു ബൗൺസ് ഇൻഫിനിറ്റി ഇ വണ്ണിലോട്ട് വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ റേഞ്ച് കൂടുതലാണ് വന്നിട്ടുള്ളത്. 140 കിലോമീറ്റർ റേഞ്ച്, കിലോമീറ്റർ റേഞ്ച് കൂടിയാണ് പുതിയ മോഡൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കപ്പോൾ വണ്ടിയിൽ പുതുമയായിട്ടൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം പഴയ ഉണ്ടായിരുന്ന അതേ സെയിം, മൊത്തത്തിൽ ആ വണ്ടിയുടെ ലുക്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു LED ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ സെയിം തന്നെയാണ്. ലുക്സിലൊന്നും വ്യത്യാസമില്ല. ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ സൈഡിലോട്ടുള്ള ഡിസൈൻസൊക്കെ നോക്കിയാലും അതേപോലെ സെയിം തന്നെയാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ എഡിഷനായിട്ട് കാണിച്ചിട്ടുള്ള മോഡലായതുകൊണ്ട് ഇതിൻ്റെ ചെറിയൊരു ഡിസൈൻസിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ എനിക്കിതിൽ ഏറ്റവും അന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആ പിൻഭാഗത്തിരിക്കുന്ന ഒരാളിന് ചവിട്ടാനുള്ള ആ ഒരു സൈഡിലൊരു ഫുഡ് ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമുണ്ട്, പക്ഷേ ഇതിപ്പോൾ ലോക്ക് ആവുന്നില്ല. ഒന്നും കൂടെ നോക്കട്ടെ. ആ, ഇത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ അതൊരു നൈസായിട്ട് നമ്മൾ ടച്ച് ചെയ്താൽ മാത്രമേ അത് ലോക്ക് ആവത്തുള്ളൂ. നമ്മൾ ഒരുപാട് ലോ പ്രസ് ചെയ്ത് തന്നെ ആവത്തില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ടച്ച് കൊടുത്താൽ മതി അതവിടെ ലോക്കായി നിന്നോളും. സോ ഇതെനിക്ക് അന്നും വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. പിന്നെ പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ലുക്സിലൊന്നും വ്യത്യാസമില്ല. ആകെ ബാറ്ററിയുടെ സെഗ്മെൻറ്റിലാണ്, 2 ബാറ്ററിയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ സെഗ്മെൻറ്റിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദാ, അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് നമ്മുടെ പുതിയ ബൗൺസ് ഇൻഫിനിറ്റി ഇ വൺ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പം ആദ്യമേ പറയാം, ദാ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു ബാറ്ററി ഇവിടെ ഇരിപ്പുണ്ട്. എക്സ്ട്രാ വരുന്ന ഒരു ബാറ്ററി ഉണ്ടാ ഈ ഭാഗത്ത് കാണുന്നത്. ബാറ്ററി ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന ഇത്തരത്തിലാണ്. നമുക്ക് ഈ ബാറ്ററി ഇരിക്കുന്ന പോലെ സ്ട്രൈറ്റ് ആയിട്ടല്ല, മറ്റൊരു രീതിയിലാണ് ബാറ്ററി ഇവിടെ വച്ചിട്ടുള്ളത്. ഇതാണ് ബാറ്ററി എടുക്കാനുള്ള എക്സ്ട്രാ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 48 രണ്ട് ബാറ്ററിയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. 36 ആംബറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഒരു ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് 70 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. അങ്ങനെ രണ്ട് ബാറ്ററി ഇരിക്കുന്ന നമുക്ക് 140 കിലോമീറ്റർ വരുന്നത്. പക്ഷേ കമ്പനി ആക്ച്വലി പറയുന്നത് 140 കൂടുതലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കിട്ടുന്നൊരു കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ 140. വണ്ടി പർച്ചേസ് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ഒരു ബാറ്ററി മതി എന്ന രീതിയിൽ വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മറ്റൊരു ബാറ്ററി വേണ്ട രീതിയിൽ. പക്ഷേ അപ്പോൾ കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ട് ബാറ്ററി തന്നെ പർച്ചേസ് ചെയ്യണം. സോ കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ആക്ച്വലി രണ്ട് ബാറ്ററി ഇറക്കിയിട്ടുള്ളൂ. സോ രണ്ട് ബാറ്ററി തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ രണ്ട് ബാറ്ററി ഇതിനകത്ത് തന്നെ ഇരിക്കും. ഒരു ബാറ്ററിയുടെ ഫുൾ റേഞ്ച് തീരുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് നേരെ ഈ കണക്ഷൻ മാറ്റി മറ്റൊരു ബാറ്ററിയിലോട്ട് കൊടുക്കാം. അപ്പോൾ അത്തരത്തിലാണ് പുതിയൊരു വണ്ടി അവർ മാർക്കറ്റിൽ ഇപ്പം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ബാറ്ററിയോട് കൂടി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുൻപത്തെ നമുക്ക് വണ്ടിയുടെ പർച്ചേസ് മുൻപ് നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് സ്കൂട്ടർ എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം 1,00,000 നമുക്ക് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു കിലോമീറ്റർ റേഞ്ച് കൂടിയ കാരണം 1,42,000 റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ബൗൺസ് ഇൻഫിനിറ്റി ഇ വൺ. അപ്പോൾ ഈ ഒരു വണ്ടി നല്ല ലുക്കായിട്ടുള്ള വണ്ടിയാണ്. എല്ലാവർക്കും അറിയാം ഓടിക്കാൻ വളരെ കംഫർട്ടബിളാണ്. 1,500 മോട്ടോർ കപ്പാസിറ്റിയോട് കൂടി വരുന്നൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഇൻഫിനിറ്റി ബൗൺസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ ലുക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ കിലോമീറ്റർ കാരണം പല ആൾക്കാരും കുറച്ച് വിഷമിച്ചിരുന്ന ടൈമിലാണ് കമ്പനി ഈ ഒരു രീതിയിൽ ഇറക്കുന്നത്. 12 ബാറ്ററിയോട് കൂടി കിലോമീറ്റർ റേഞ്ച് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കിലോമീറ്റർ കൂടുതലാണ്, രണ്ട് ബാറ്ററി വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. സോ എന്തായാലും വണ്ടിയുടെ കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ഈ ഒരു ബാറ്ററിയുടെ അപ്ഡേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ, അല്ലെങ്കിൽ ഈ വണ്ടിയെ പറ്റി സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇപ്പം ചെയ്തത്. അപ്പം വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.